ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് കോടമ്പുളിയൊക്കെ ഇട്ട് പെട്ടെന്നൊരു കൊഞ്ച് കറി ആക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് ചൂടായപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയെ കടന്നൊന്ന് ചെറുതായിട്ടൊന്ന്, ഒത്തിരി ഒന്ന് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ അരിഞ്ഞ് നമ്മൾ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നേ. അപ്പം അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി അരച്ച് വെച്ചതൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞോട്ട് കുടമ്പുളി ഇട്ട് കറി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ തക്കാളി ഒരെണ്ണം ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുടമ്പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് കഷ്ണം കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത്. അതോടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വരാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണേ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. ഏകദേശം ദേ ഈ കളറൊക്കെ ആവണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ സവാളയുടെ ഒരു പച്ച മണം കാണും. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. നമുക്കിനി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പൊടിയെല്ലാം ഒന്ന് സവാളയായിട്ട് മിക്സായിട്ട് മൂത്ത് വരട്ടെ. നമ്മൾ കുറച്ച് നേരം ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മളിപ്പം ഇവിടെ ഒരു 2 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലിട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചതച്ചെടുത്ത കുരുമുളകാണ്, അതുകൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മസാലയെല്ലാം നന്നായിട്ടിപ്പോൾ കുക്കായിട്ടുണ്ട്. പച്ചമണമെല്ലാം മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ചൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കുമ്പം ഒരുപാട് ഓവറായിട്ടിട്ട് ഇളക്കാൻ പോരുത് കേട്ടോ. പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കണേ. നമ്മുടെ കറിയൊക്കെ ദാണ്ട തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ദാണ്ട ഈ പരുവായപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. എന്താണത്? ഗരം മസാല. അപ്പം കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞോട്ട് ഓവറായിട്ട് ഇളക്കല്ലേ, കൊഞ്ചെല്ലാം അങ്ങ് പൊടിഞ്ഞു പോവേ. അതുകൊണ്ട് പെതുക്കനെ വേണം ഇളക്കാൻ. അന്നേരം നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച അടിപൊളി ചെമ്മീൻ കറിയാണ്. അപ്പം നിങ്ങളിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.